ഈശോ പറയുന്നത് ഒരു ജനക്കൂട്ടത്തെ കണ്ട് അവരുടെ മേൽ അവന് അനുകമ്പ തോന്നി എന്നാണ്. എല്ലാ ജീവിതങ്ങളുടെയും ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അടിസ്ഥാനപരമായി നമ്മുടെ ഉള്ളിൽ ഊറിയടിയേണ്ട, നുരഞ്ഞു പൊന്തേണ്ട വികാരം ഇത് തന്നെയാണ്, അനുകമ്പാർദ്രമായ ഒരു ഹൃദയം. ഒരുപക്ഷെ ഈ ലോകത്തിന് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചൈതന്യങ്ങളിലൊന്ന് ഇതായിരിക്കാം. അനുകമ്പയുടെ, ദയയുടെ, വിനയത്തിൻ്റെ, എളിമയുടെ, ലാളിത്യത്തിൻ്റെ പാഠങ്ങൾ. സുവർണ നിയമം എന്നൊക്കെ പറഞ്ഞ് ബൈബിൾ നമ്മളെ പരിചയപ്പെടുത്തുന്നത് അതുതന്നെയാണ്. മറ്റുള്ളവർ നിന്നോട് എങ്ങനെ പെരുമാറണമെന്ന് നീ ആഗ്രഹിക്കുന്നോ അതുപോലെ അവരോടും പെരുമാറണം. എല്ലാം കാച്ചിക്കുറുക്കി ഈശോ പറഞ്ഞു, സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കണം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുമ്പോൾ നമ്മിലേക്ക് കുത്തൊഴുക്കായിട്ട് കടന്നു വരുന്ന ഒരു പ്രവാഹം, അത് കരുണയുടേതാണ്. ദിവ്യ കാരുണ്യമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. എല്ലാ തലങ്ങളിലും അർഹതയില്ലാതിരിക്കുമ്പോഴും അനന്യമായി സ്നേഹിക്കുന്ന, അമൂല്യരായി കണ്ട് സ്നേഹിക്കുന്ന ഈശോയുടെ കാരുണ്യം നമ്മളിലേക്ക് കടന്നു വരികയാണ്. ടി പി രാജീവൻ്റെ അതിമനോഹരമായ ഒരു കവിതയുണ്ട്, മത്സ്യം എന്നാണ് അതിൻ്റെ പേര്. മണൽത്തരിയോളം പോന്നൊരു മത്സ്യം കടൽത്തിരയോടും മത്സരിക്കുന്നു. ഈ കാലഘട്ടത്തിൻ്റെ മുഴുവൻ യാഥാർത്ഥ്യങ്ങളെയും ഈ രണ്ട് വരിയിൽ അദ്ദേഹം കുറിച്ചു വച്ചിട്ടുണ്ട്. എല്ലായിടത്തും മാത്സര്യമാണ്, ഭീതിയാണ്, ഭിന്നതയാണ്, ഭീകരതകളാണ്, രോഗമാണ്. ഇവിടെ എന്താണ് കരണീയം, എന്താണ് ആവശ്യമെന്ന് ചോദിച്ചാൽ ഒന്ന് മാത്രം, അനുകമ്പയുള്ളൊരു ഹൃദയം. ഒരുവറ്റു ചോറിനായി വന്നു നിൽക്കുന്നവരോടാകാം, ഒരിറ്റ അപ്പത്തിന് വേണ്ടി കൈനീട്ടുന്നവരോടാകാം, ഒരല്പസമയം കൂടെയിരിക്കാൻ ആവശ്യപ്പെടുന്ന ജീവിത സഖിയോടോ പങ്കാളിയോടോ ആകാം. ഒന്ന് ചിരിക്കാൻ മനസ്സ് തുറന്നൊന്ന് ചിരി, ആ ചിരിയിലൂടെ ഒരാൾക്ക് കിട്ടുന്ന ആശ്വാസത്തിന് വേണ്ടിയുള്ള യാചനയായിരിക്കാം. എല്ലായിടത്തും എല്ലാവർക്കും ആവശ്യമായിരിക്കുന്നതൊന്നേ ഉള്ളൂ, അനുകമ്പ. ഒരു വ്യക്തിയെ ആഴമായി അറിയുമ്പോൾ നമുക്ക് മനസ്സിലാകും നമുക്കാവശ്യം ആ വ്യക്തിയോടുള്ള അനുകമ്പയാണ്, ആർദ്രതയാണ്. അതുകൊണ്ടാണ് ഈശോ ദിവ്യകാരുണ്യമായി നമ്മുടെ കൂടെ നിൽക്കുന്നത്. ആരോടെങ്കിലും അനുകമ്പയുള്ളൊരു ഹൃദയം ഉണ്ടാകാതെ ഇരുന്നാൽ ഈശോയാകുന്ന ദിവ്യകാരുണ്യത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് അവരിലേക്കു കൂടി അനുകമ്പയായി പെയ്തിറങ്ങാൻ മാത്സര്യത്തിൻ്റെയും ഭിന്നതയുടെയും ശത്രുതയുടെയും പകയുടെയും വിദ്വേഷത്തിൻ്റെയും വാക്കും ചിന്തയും പ്രവൃത്തിയും വിട്ടിട്ട് അനുകമ്പാർദ്രമായ ഒരു ഹൃദയത്തിലൂടെ നമുക്ക് നീങ്ങാം. ഈ കാലഘട്ടത്തെ നമുക്ക് അങ്ങനെ അടയാളപ്പെടുത്താം, ദിവ്യകാരുണ്യത്തിൻ്റെ കാലഘട്ടം. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.